എല്ലാ പ്രിയപ്പെട്ടവർക്കും കാൽവരിനാഥ മിനിസ്ട്രിയുടെ മോർണിംഗ് വോയിസിലേക്ക് ഹാർദവമായ സ്വാഗതം. മാനവരക്ഷയ്ക്കായി മുഴങ്ങിയ കാൽവരിനാഥം. ലൂക്കോസിന്റെ സുവിശേഷം 15:18 നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. ഈ വേദഭാഗം വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ്. ഒരു ഭവനത്തിൽ രണ്ട് മക്കളുണ്ടായിരുന്നു. അതിലിളയവൻ പിതാവിനോട് തൻ്റെ അവകാശവും തനിക്ക് ലഭിക്കേണ്ടതെല്ലാം വാങ്ങി വിദേശത്തേക്ക് പോയി തൻ്റെ പണമെല്ലാം ദൂർത്തടിച്ച് നശിപ്പിച്ച് ഒടുവിൽ പന്നിയുടെ വാളവരെ തിന്നണ്ട ഒരു വലിയ ഗതികേട് അവന് വന്നപ്പോൾ അവൻ തിരിച്ച് പിതാവിൻ്റെ അടുക്കൽ വന്ന് ആ പിതാവിനോട് മാപ്പ് പറഞ്ഞ് ആ ഭവനത്തിൽ പ്രവേശിക്കുന്ന സന്തോഷകരമായൊരു സ്ഥിതിയാണ് നാം ഇവിടെ വായിക്കുന്നത്. പലപ്പോഴും ഈ വേദഭാഗത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം ഒക്കെ ഇങ്ങനെ ചിന്തിക്കുമായിരിക്കാം: എത്ര തെറ്റ് ചെയ്താലും സാരമില്ല, അല്പം കഴിയുമ്പോൾ ക്ഷമ പറഞ്ഞ് മടങ്ങി വരാമല്ലോ. എന്നാൽ വിശുദ്ധ വേദപുസ്തകം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. തെറ്റ് ചെയ്തിട്ട്, ആർക്കും എന്തും ചെയ്തിട്ട് ക്ഷമ പറഞ്ഞ് മടങ്ങി വരാം എന്നല്ല വചനം പറയുന്നത്. മറിച്ച് തെറ്റ് ചെയ്യരുത്, പാപം ചെയ്യരുത്, അത് ചെയ്യാതെ ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ ക്രിസ്തീയ ജീവിതയാത്രയിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റ് വന്നു എന്ന് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും നാം ദൈവത്തോട് ക്ഷമ പറയേണ്ടത് അനിവാര്യമായൊരു വസ്തുതയാണ്. സ്നേഹിത, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ നോട്ടം, നമ്മുടെ ഓരോ നിമിഷത്തെ, നമ്മുടെ എല്ലാ ചര്യകളും ആർക്കെങ്കിലും വേദനയായിട്ടുണ്ടെങ്കിൽ ക്ഷമ പറഞ്ഞ് മാനസാന്തരപ്പെടുവാൻ നാം ബാധ്യസ്ഥരാണ്. നമ്മുടെ സ്വന്തം ചിന്താഗതികളിലോ നമ്മുടെ ജോലിയിലോ സമ്പത്തിലോ നമ്മുടെ സ്ഥാനമാനങ്ങളിലോ ഒരിക്കലും അഹങ്കരിച്ചു പോകരുത്. ഈ മകൻ തനിക്ക് ലഭിച്ച പണത്തിൽ അഹങ്കരിച്ചു. എന്നാൽ അത് അവനെ കൊണ്ടെത്തിച്ചത് പന്നികളെ മേയിക്കുന്ന ഏറ്റവും ദുർഗന്ധം വമിക്കുന്ന ഒരു മേഖലയിലാണ്. നമ്മുടെ മാനുഷികമായ ചിന്താഗതികളിൽ നാം എത്ര ഉയർന്നാലും ഒടുവിൽ അവസാനം ഏറ്റവും താഴെ മ്ലേച്ഛകരമായൊരു സ്ഥിതിയിലേക്ക് നാം വീണുപോകും എന്ന് മറക്കരുത്. ദൈവം നമുക്ക് തരുന്ന നന്മകൾ അതനുഭവിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യണം. ദൈവം തരുന്ന ഉയർച്ചകൾ, സ്ഥാനമാനങ്ങൾ, വിജയം, ദൈവം നമുക്ക് തരുന്നതെല്ലാം, അത് സൗന്ദര്യമാകട്ടെ, ശക്തിയാകട്ടെ, ആരോഗ്യമാകട്ടെ, എല്ലാം അതിൽ ദൈവത്തെ സ്തുതിക്കുവാനിടയാകണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഒരിക്കലും ദൈവത്തിന് വിരോധമായത് ഒന്നും ചെയ്യുവാനോ ചിന്തിക്കുവാനോ ഇടയാകരുത്. ജീവിതത്തിൽ അഹങ്കരിച്ച് പ്രവർത്തിപ്പാനിടയാകരുത്. ഓരോ ദിവസത്തേക്ക് വേണ്ടുന്നത് ദൈവത്തിൽ നിന്നും പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയണം. അത്രയും നാൾ ആ പിതാവിനുണ്ടായ ദുഃഖം, ആ കുടുംബത്തിൻ്റെ ദുഃഖം അത് വലുതായിരുന്നു. അതിനി ആ മകൻ എന്തെല്ലാം ചെയ്താലും അത് തിരുത്തപ്പെടുകയില്ല. പക്ഷെ ഒരിക്കൽ ആ മകൻ മടങ്ങി വന്നതുപോലെ, സ്നേഹിത, മടങ്ങി വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ഏത് കുറവുകളും കുറ്റങ്ങളും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഒന്ന് മടങ്ങി വരാൻ മനസ്സുണ്ടെങ്കിൽ കർത്താവ് നമ്മെ സ്വീകരിക്കും, തൻ്റെ മാറോട് ചേർക്കും, ഒരു പുതിയ സൃഷ്ടിയായി, പുതിയ മനുഷ്യനായി രൂപപ്പെടുവാൻ നമുക്കിടയാകും. ദൈവം അതിന് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ജീവിതത്തിൻ്റെ പോരായ്മകളും പ്രശ്നങ്ങളും തെറ്റുകളും വിട്ട് ഒന്ന് മടങ്ങി വരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സഹായിക്കണം. എൻ്റെ കുറവുകൾ, കുറ്റങ്ങൾ, അറിവില്ലായ്മകളൊക്കെ അവിടെ നിന്ന് ക്ഷമിക്കണമേ. മടങ്ങി വരുമ്പോൾ സ്വീകരിക്കുന്ന കർത്താവാണ് അങ്ങ്. അങ്ങിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ.